ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ഞായറാഴ്ച ഞാൻ ആശംസിക്കുന്നു ഇന്ന് ഏപ്രിൽ പതിനെട്ട് ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞ് അൻപത്തി ഒൻപത് മിനിറ്റ് ലോകമെമ്പാടുമിരുന്ന് തത്സമയം കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നമ്മൾ വർദ്ധിത വീര്യത്തോടെ ഊർജ്ജത്തോടെ നമ്മൾ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഇന്ന് നല്ലൊരു ഞായറാഴ്ച ഈ ഞായറാഴ്ചയിൽ ഏറ്റവും ശുഭകരമായ വാർത്തകൾ മാത്രം പറയാൻ തയ്യാറായി വന്നാലും രക്ഷയില്ല കാരണം കോവിഡ് വ്യാ വ്യാപനം അതിതീവ്രമായി തുടരുകയാണ് തലത്തിലും സംസ്ഥാനത്തും അതിതീവ്ര കോവിഡ് വ്യാപനത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് ആദ്യം പറയാനുള്ളത് നിങ്ങൾക്കറിയാം ഇന്നലെ രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കായിരുന്നു കൂട്ട പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും രോഗികളുടെ എണ്ണം വർദ്ധിക്കും പതിമൂവായിരത്തിലധികം പോസിറ്റീവ് കേസുകളുടെ കണക്കാണ് ഇന്നലെ വന്നത് ഏതാണ്ട് പതിനാലായിരത്തിനടുത്ത് തന്നെ വരും മറ്റൊരു വാർത്ത രാജ്യത്തും കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്നു മഹാരാഷ്ട്ര ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ സ്ഥിതി അതിരൂക്ഷമായി തുടരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി എട്ട് മണിക്കത്തകം ചർച്ച നടത്തിയിരുന്നു എന്ന് വീണ്ടും ചർച്ച നടക്കുകയാണ് അതേപോലെ തൃശൂർ പൂരം നടത്തി ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ഇന്ന് ചേരുകയാണ് ജില്ലാ കളക്ടറും ദേവസ്വം ഭാരവാഹികളും ഈ ചർച്ചയിൽ പങ്കെടുക്കും ഓൺലൈനായി വെള്ളിയാഴ്ചയാണ് തൃശ്ശൂർ പൂരം അതേപോലെ ഐ എസ് ആർഒ ചാരക്കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ മറിയം റഷീദയുടെയും പൗസ്തി അഹസന്റെയും അഭിഭാഷകൻ പ്രസാദ് ഗാന്ധി കെ കരുണാകരനെതിരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രമൺ ശ്രീവാസ്തവയെ കേസിലേക്ക് വലിച്ചിഴച്ചെന്നും ശ്രീവാസ്തവയ്ക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനകൾ നടന്നെന്നും അഭിഭാഷകൻ പ്രസാദ് ഗാന്ധി ആരോപിക്കുന്നു അതേപോലെ പാനൂരിലേക്ക് പോയാൽ പാനൂർ മനസൂർ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് നാളെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും റിമാൻഡിലുള്ളത് എട്ട് പ്രതികൾ കൂടുതൽ ചോദ്യം ചെയ്യലിൽ ശേഷിക്കുന്ന പ്രതികളെക്കുറിച്ചും സൂചന ലഭിക്കുമെന്ന് അന്വേഷണ സംഘം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ബാക്കി വാർത്തകളൊക്കെ തന്നെ തത്സമയ വാർത്തകളുണ്ടാകും പ്രാദേശിക വാർത്തകളുണ്ടാകും അന്തർദേശീയ ദേശീയ വാർത്തകളുണ്ടാകും ഈ വാർത്തകളെല്ലാം തന്നെ പോകെ പോകെ നമ്മൾ പരിശോധിക്കും രൂക്ഷമാകുന്ന കോവിഡ് സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വിശദമായി പരിശോധിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ യാത്രയിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു എന്തായാലും എനിക്ക് ഞാൻ ഇന്നലെ എൻകൗണ്ടറിൽ പറഞ്ഞതുപോലെ കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടറിൽ ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾക്കറിയുമ്പം പോലെ രണ്ടായിരത്തോളം മണിക്കൂറുകളാണ് ഈ കോവിഡിൻ്റെ സംവാദത്തിൽ ഏർപ്പെടാൻ എനിക്ക് ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായത് എന്നാൽ ഒരു കാലത്ത് ഇടവേളയ്ക്ക് ശേഷം ഞാൻ കരുതിയത് എന്തായാലും ഇതൊക്കെ അവസാനിച്ചു ഇനി കോവിഡ് ചർച്ചയുമായി എനിക്ക് ഇറങ്ങേണ്ടി വരില്ല എന്നായിരുന്നു എന്നാൽ ഇന്നലെ ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു കാരണം കഴിഞ്ഞ ഏപ്രിൽ കോവിഡ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ രൂക്ഷമായി അടുത്ത ഏപ്രിൽ ആഞ്ഞടിക്കുന്ന കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും കോവിഡിനെതിരെ ഒന്നിച്ച് പൊരുത്താൻ തയ്യാറാകുന്നു ട്വൻറ്റി നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം ഒന്നിച്ച് പൊരുതാം ഒന്നിച്ച് കരകയറാം ഒന്നിച്ച് നേടാം അപ്പോൾ കോവിഡ് കോവിഡിനെ നമുക്ക് തോൽപ്പിച്ചേ പറ്റൂ കൂട്ട വാക്സിനേഷൻ വഴിയായാലും കൂട്ട മുൻകരുതലുകൾ വഴിയായാലും നമുക്ക് കോവിഡിനെ തോൽപ്പിച്ചേ പറ്റൂ അപ്പോൾ നമുക്കതിലേക്ക് വരാം അതിനു മുമ്പ് ഒരു സുഖകരമായ വാർത്തയിലേക്ക് നമുക്ക് പോകണം ഒരു 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 അനുഭവ കഥയാണ് ഇന്ന് ഏപ്രിൽ പതിനെട്ടാണ് പ്രേക്ഷകർ അറിയാം ഈ ഏപ്രിൽ പതിനെട്ട് സ്വന്തമാക്കിയ ഒരു ചലച്ചിത്ര സംവിധായകനുണ്ട് അദ്ദേഹത്തിനെ സംവിധായകൻ എന്ന് വിളിക്കാമെന്ന് എനിക്കറിയില്ല അദ്ദേഹം സിനിമയിൽ ചെയ്യാത്ത ഒരു പണിയുമില്ല അടിച്ചുവാറിലൊഴിച്ച് സിനിമയിലെല്ലാം ചെയ്ത ഒരു ചലച്ചിത്ര സംവിധായകനാണ് തലത്തിൽ ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹം ഭരത് ബാലചന്ദ്ര മേനോന്റെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ഏപ്രിൽ പതിനെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ടൈറ്റിലുകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചലച്ചിത്രത്തെക്കുറിച്ച് അക്കാദമിക്കലായിട്ട് പഠിക്കുകയോ ആരുടെയെങ്കിലും കീഴിൽ പരിശീലിപ്പിക്കുകയോ ചെയ്യാതെയാണ് അദ്ദേഹം സിനിമയിലേക്ക് ചെന്നത് എന്നാൽ മുപ്പതിലധികം സൂപ്പർ ഹിറ്റ് ഫാമിലി മൂവീസ് ഇറക്കി അദ്ദേഹം മലയാള സിനിമയിൽ ചരിത്രം എഴുതിയ ആളാണ് ബാലചന്ദ്ര മേനോൻ അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഏപ്രിൽ പതിനെട്ട് ഞായറാഴ്ചയെക്കുറിച്ച് പറയും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മേടം കുറിച്ചും പറയും എന്നാൽ ഈ തീയതി പരാമർശിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ബാലചന്ദ്രമേനോനെ ഓർ ഓർത്തേ പറ്റൂ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സിനിമയും സൂപ്പർ ഹിറ്റാണ് എന്നാൽ മൂന്ന് പതിറ്റാണ്ട് മുമ്പാണ് ഒരു വിഷുക്കാലത്ത് ഈ ചിത്രം റിലീസായത് ഏപ്രിൽ പതിനെട്ട് മലയാളി മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു വല്ലാത്തൊരു സിനിമാ അനുഭവമാണ് ഈ ചിത്രം ഈ ചിത്രത്തിൻ്റെ സംവിധായകനും ആ ചിത്രത്തിലെ നായകനുമായിരുന്ന ബാലചന്ദ്രമേനോൻ ചില രഹസ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു ഈ ഏപ്രിൽ പതിനെട്ടിന് ഒരു ഏപ്രിൽ പതിനെട്ടിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് വിഷുവിന് ചെയ്തു പക്ഷേ ഇന്ന് ഏപ്രിൽ പതിനെട്ടിന് സ്വന്തമായി ഏപ്രിൽ പതിനെട്ട് പിടിച്ചെടുത്ത സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിനെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എടുത്തത് ഏപ്രിൽ പതിനെട്ടിനെയാണ് ഈ ചിത്രം ഒരു ചരിത്രമായി ഏപ്രിൽ എന്നുള്ള പേര് തന്നെ സൂപ്പർ ഹിറ്റായി മാത്രമല്ല ബാലചന്ദ്രമോനിൻ്റെ സിനിമകളെല്ലാം തന്നെ കേരളത്തിലെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു ഇന്നും അദ്ദേഹം വളരെ സജീവ സാന്നിധ്യമാണ് സിനിമയെക്കുറിച്ച് മാത്രം ആലോചിച്ച് നടക്കുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കൊല്ലത്തെ ആശ്രാം മൈതാനിയിൽ ഇന്ദിരാഗാന്ധി വരുന്നു എന്ന് അറിഞ്ഞു കേട്ട് ഞാൻ പോയി വളരെ വലിയൊരു ആൾക്കൂട്ടം ഇന്ദിരാഗാന്ധിയെ കാത്തിരിക്കുന്ന ഇങ്ങനെ നമ്മൾ ഒരം ചാരി നിൽക്കുന്ന സമയത്ത് തൊട്ട് പിന്നിൽ നിന്ന് ഒരു മനുഷ്യൻ കണ്ടും മൂക്കുമില്ലാതെ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നൊക്കെ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് പറയുന്നതോടെ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു ഇംഗ്ലീഷ് പറയുന്ന ആളാണ് ലോകത്തെ ഏറ്റവും വിവരമുള്ളതെന്നായിരുന്നു അന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് അതുകൊണ്ട് ഇങ്ങനൊരു വളരെ അസൂയോട് നമ്മൾ കൂളിങ് ക്ലാസ്സൊക്കെ വെച്ചൊരു മനുഷ്യൻ ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത് അപ്പോൾ ഞാനും നമ്മുടെ ക്ലാസ്മേറ്റ്സുകളുമാണ് കൂടുതൽ ഇവരാരടാ ഭയങ്കര ഇംഗ്ലീഷാണല്ലോ ആൾ പാർട്ടി എന്ന് ചോദിച്ചാൽ പക്ഷേ നമുക്ക് ആളിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറേ കാലം കഴിഞ്ഞ് ഈ ഇംഗ്ലീഷ് കാരണം ഞാൻ കണ്ടെത്തി അത് ബാലചന്ദ്രമേനായിരുന്നു അങ്ങനെ ഒരുപാട് ജീവിത വഴികളിലൂടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു പത്രപ്രവർത്തകൻ്റെ കുപ്പായത്തിൽ നിന്നാണ് അദ്ദേഹം ചലച്ചിത്ര ലോകത്തേക്ക് ചേക്കേറിയത് അത് വെറുതെ ചേക്കയറായിരുന്നില്ല പത്ത് മുപ്പത്തേഴോളം സിനിമകൾ സംവിധാനം ചെയ്ത് അതിലെ പ്രധാന വേഷങ്ങൾ ചെയ്ത് എഡിറ്റിങ് ക്യാമറ ചെയ്തിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും താങ്ക് യു മിസ്റ്റർ ബാലചന്ദ്രമനോൻ സല്യൂട്ട് യു ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇനി നമ്മൾ ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു തിരുവനന്തപുരത്ത് നിന്ന് അല്ല നമുക്കൊപ്പം ചേരുന്നു അല്ല ഗുഡ് മോർണിംഗ് ഞായറാഴ്ചയൊക്കെ ആയിട്ട് രാവിലെ എഴുന്നേറ്റൊക്കെ ഒന്നല്ലേ വളരെ സന്തോഷം എന്നാൽ നമുക്കെന്ത് ഞായറാഴ്ച അല്ലേ കോവിഡ് സാഹചര്യം രൂക്ഷമാകുന്നു അല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിളയാടിയതിൻ്റെയൊക്കെ കൂടി ഫലമാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയണം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതിലുള്ള എല്ലാ പാർട്ടിക്കാരും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ നല്ല കാര്യമായ പങ്ക് അവർ വഹിച്ചിട്ടുണ്ട് നമ്മൾ മാധ്യമപ്രവർത്തകരും ഒട്ടും മോശക്കാരായിരുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ പങ്ക് വഹിച്ചു അതുകൊണ്ട് തന്നെ നമ്മളൊരു പോസ്റ്റ്മോർട്ടത്തിന് ഇനി പോകാൻ സാധ്യതയില്ല പോയിട്ട് പ്രയോജനവും അപ്പോൾ എന്തൊക്കെയാണ് ഒരുപക്ഷെ ഈ കടുത്ത നടപടികളിലേക്ക് സർക്കാർ പോകുമെന്ന് പറയുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് കൂട്ട കാര്യമാണോ വിലക്കുകൾ കൂട്ടാനാണോ എന്തൊക്കെയാണ് പരിപാടികൾ എസ് കെ നിലവിൽ ആദ്യഘട്ടമെന്നോണം മാസ് പരിശോധന നടത്തിയിരിക്കുകയാണ് ഇന്നലെയും വിനിഞ്ഞാറുമായിട്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകളിൽ കോവിഡ് പരിശോധന നടത്തിയെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം ഈ പരിശോധനകളിൽ ഏതാണ്ട് എൺപത്തൊന്നായിരം സാമ്പിളുകളുടെ പരിശോധനാ ഫലം മാത്രമാണ് പുറത്തു വന്നത് ബാക്കിയുള്ളവയുടെ പരിശോധനാ ഫലം ഇന്നും നാളെയുമായി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ആദ്യ ഈ കേരളത്തിലാദ്യമായിട്ട് പരിശോധനകളുടെ എണ്ണം പരിശോധനാ ഫലം ഒരു പ്രതിദിന രോഗികളുടെ എണ്ണം പതിമൂവായിരം കടക്കുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനേഴ് ശതമാനം കടക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ വരും ദിവസങ്ങളിൽ പക്ഷേ ഇതിനേക്കാൾ വലിയൊരു നിരക്ക് തന്നെയാണ് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് അത് ഇന്നും നാളെയുമായി പ്രതീക്ഷിക്കുകയും ചെയ്യാം അങ്ങനെ വലിയൊരു രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് മറികടക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഓരോ ജില്ലാ കളക്ടർമാർക്കും ആരോഗ്യവകുപ്പും സർക്കാരും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആശുപത്രികളിൽ സജ്ജമാക്കുക എന്നുള്ളതാണ് ഒപ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രം ഈ സി എഫ് എൽ ടി സികൾ ഉൾപ്പെടെ സജ്ജീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് പൊതുപരിപാടികളിലും അതുപോലെ തന്നെ ഇൻഡോർ പരിപാടികളിലും പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു നിജപ്പെടുത്തിയിരിക്കുകയാണ് ഇൻഡോർ പരിപാടികളിൽ എഴുപത്തഞ്ച് പേർക്ക് മാത്രമേ പങ്കെടുക്കാനാകൂ ഔട്ട്ഡോർ പരിപാടികൾക്ക് നൂറ്റൻപത് പേർ മാത്രമേ പങ്കെടുക്കാൻ അനുവാദം നൽകുകയുള്ളൂ ഇതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ വിവാഹമോ ഗൃഹപ്രവേശമോ മരണാനന്തര ചടങ്ങോ മറ്റ് സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പി ണമെങ്കിൽ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് മുൻകൂർ അനുവാദം വാങ്ങണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒപ്പം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം താലൂക്കുകൾ കേന്ദ്രീകരിച്ച് തഹസിൽദാർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ ഓരോ പ്രാദേശിക ഇടങ്ങളിലും ഇവർ പരിശോധന നടത്തി നിയന്ത്രണങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം ഒപ്പം ജില്ലാ കളക്ടർമാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക അടിസ്ഥാനത്തിലായിരിക്കും ഇനി നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ടായിരിക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ഒപ്പം പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർമാർക്കും ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ രീതിയിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിയന്ത്രണങ്ങൾ ശക്തമാക്കുക എന്നൊരു നിലപാട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം പരിശോധനകൾ വർദ്ധിപ്പിക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുകയാണ് അതേപോലെ മുന്നറിയിപ്പൊന്നുമില്ലാതെ നമ്മുടെ കന്യാകുമാരി തിരുവനന്തപുരം അതിർത്തി തമിഴ്നാട് അടച്ചു അപ്പോൾ അത് തുറക്കണമെന്ന് തുറക്കണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി കത്തയച്ചു അതിലുള്ള തീരുമാനം ഇന്ന് വരുമെന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ി യാതൊരു കൂട്ടായ ചർച്ചകളോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ ഇല്ലാതെയാണ് തമിഴ്നാട് കന്യാകുമാരിയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അടച്ചത് ദേശീയപാത ഒഴികെയുള്ള പന്ത്രണ്ട് ഇടവഴികളാണ് കന്യാകുമാരി അടച്ചിരുന്നത് തമിഴ്നാട് അടച്ചിരിക്കുന്നത് നേരത്തെ ലോക്ക്ഡൌൺ സമയത്തും സമാനമായ രീതിയിൽ മണ്ണിട്ട് അതിർത്തികൾ അടയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു മാത്രമല്ല ഈ ദേശീയപാതയിലൂടെ ഈ പാസ് ഉപയോഗിച്ച് കടന്നുപോകാമെന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം പക്ഷേ കേന്ദ്ര തീരുമാനത്തിനൊരു വിരുദ്ധമാണ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചീഫ് സെക്രട്ടറി ഇന്നലെ തന്നെ തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെയും അക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടോ മറുപടിയോ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല ഇന്ന് അത്തരത്തിലൊരു അനുകൂല നിലപാട് അല്ലെങ്കിൽ ഒരു മറുപടി പ്രതീക്ഷിക്കുമെന്നാണ് സംസ്ഥാനം വിലയിരുത്തുന്നത് അല്ലെങ്കിൽ വീണ്ടും തമിഴ്നാടിനെ സമീപിക്കാനാണ് കേരളത്തിന്റെ ആലോചന ഈ പ്രധാന കവാടം ദേശീയപാത തുറന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഗതാഗതം പൂർണ്ണമായും അല്ലെങ്കിൽ സാരമായി ബാധിച്ചിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഇടവഴികളിൽ ഉൾപ്പെടെ നിരവധി മലയാളികൾ കടന്നവരാറുണ്ട് അപ്പം ഈ ഇ പാസ് വേണമെന്നൊരു നിയന്ത്രണവും ഒരു തിരിച്ചടിയായിട്ടുണ്ട് ഏതായിരുന്നാലും അത് മാറ്റണമെന്നൊരു ആവശ്യം സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു മറുപടി ലഭിച്ചില്ലെങ്കിൽ ഇന്നും തമിഴ്നാടിനെ സമീപിക്കാൻ തന്നെയാണ് കേന്ദ്ര കേരളത്തിന്റെ ആലോചന മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം ഉണ്ടാകുന്നുള്ളൊരു ഭീതി പടർന്നിട്ടുണ്ട് ഇന്ന് കൂടുതൽ വാക്സിൻ കേന്ദ്രത്തിൽ നിന്ന് എത്തുമെന്ന് പറയുന്നു മാത്രമല്ല മുഖ്യമന്ത്രി വീണ്ടും കേന്ദ്രത്തിൻ്റെ കത്തെഴുതുമെന്നും പറയുന്നു വാക്സിൻ കൂടുതൽ അയയ്ക്കണമെന്ന കാര്യത്തിൽ വാക്സിൻ ക്ഷാമം ശരിക്കും കേരളത്തിലുണ്ടോ കൂടുതൽ വാക്സിൻ എത്തുമെന്ന് പറയുന്ന വാർത്തയെ നമുക്ക് വിശ്വസിക്കാമോ വലിയൊരു പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ട് സ്കീൻ കാരണം ഈ പ്രതിദിന കണക്ക് പതിമൂവായിരം കടക്കുമ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനേഴ് ശതമാനം കടക്കുമ്പോഴും സംസ്ഥാനത്തിന് ആശ്വാസകരമായത് മരണനിരക്ക് പൂജ്യം പോയിൻറ്റ് നാല് ശതമാനമായി പിടിച്ചു നിർത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോവിഡ് രോഗനിർണയത്തിനോടൊപ്പം തന്നെ വാക്സിനം നൽകി വ്യാപനം തടഞ്ഞു നിർത്തുക എന്നൊരു തന്ത്രമായിരുന്നു കേരളം ഇതുവരെ ആവിഷ്കരിച്ചിരുന്നത് പക്ഷേ ഈ പ്രതിദിന രോഗികളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുമ്പോൾ വാക്സിനേഷൻ നടപടികൾ താളം തെറ്റുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അൻപത് ലക്ഷം ഡോസുകൾ കൂടി കഴിഞ്ഞ ദിവസം സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രണ്ടു ലക്ഷം ഡോസ് മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് ഇന്നൊരു പക്ഷേ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഡോസ് കൂടി ലഭിക്കുമെന്ന ഒരു സൂചന ലഭിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം മതിയാവുകയുമില്ല ഈ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വാക്സിൻ നൽകണം നേരത്തെ ആദ്യ ഡോസ് സ്വീകരിച്ച ആളുകൾക്ക് രണ്ടാം ഡോസ് നൽകണം അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു വരികയാണ് ഒരുപക്ഷെ ഈ വാക്സിൻ മുടങ്ങുകയും പ്രതിദിന രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു നിയന്ത്രണാതീതമായ നിയന്ത്രണാതീതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊരു ആശങ്ക സംസ്ഥാനത്തിനുണ്ട് അത് മറികടക്കുന്നതിന് അടിയന്തരമായും കൂടുതൽ വാക്സിൻ നൽകണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം കേന്ദ്രത്തോട് സംസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ട് അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഓക്സിജനോ അല്ലെങ്കിൽ കോവിഡ് രോഗികൾക്ക് നൽകുന്ന മരുന്നിനോ ക്ഷാമമില്ല പക്ഷേ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടതുപോലെ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വലിയൊരു വർധന ഉണ്ടാവുകയാണെങ്കിൽ ഓക്സിജനും അതുപോലെ തന്നെ അവശ്യ മരുന്നുകൾക്കും ക്ഷാമമുണ്ടാകും അതും നൽകണമെന്നൊരു ആവശ്യം കേന്ദ്രത്തോട് സംസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ട് അത് ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ളത് കണ്ടറിയാം പ്രത്യേകിച്ച് വാക്സിന് ദേശീയ തലത്തിൽ തന്നെ വലിയ ക്ഷാമം അനുഭവപ്പെടുകയാണ് സംസ്ഥാനത്ത് ഇതുവരെ അറുപത് ലക്ഷത്തിലധികം ഡോസ് വാക്സിനാണ് ലഭിച്ചത് അതിൽ അൻപത്താറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ഡോസ് ഉപയോഗിക്കുകയും ചെയ്തു ഇനി ഒരു നാല് ലക്ഷത്തിൽ ലക്ഷത്തിന് താഴെ ഡോസ് മാത്രമാണ് ശേഷിക്കുന്നത് അത് ഇന്നും നാളെയുമായി തീരുമെന്നുള്ളതാണ് വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ വൈകാതെ ആവശ്യത്തിലധികം സാമ്പിളുകൾ ക്ഷമിക്കണം വാക്സിൻ ലഭ്യമാക്കണമെന്നതാണ് എന്നതാണ് കേന്ദ്രത്തിന്റെ ആവശ്യം അത് അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് ചേർന്നത് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു വൈറൽ വീഡിയോയുടെ കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിരി ഉണർത്തുന്ന ഒരു വീഡിയോയ്ക്ക് പിന്നാലെ ഞങ്ങളുടെ പ്രതിനിധി ഒരു കഥയെന്ന് അഴിച്ചുപോയി കഥാപരിസരത്തും കഥാപാത്രങ്ങൾക്കൊപ്പം ഞങ്ങളുടെ മാലിക് ആ അപൂർവമായ റിപ്പോർട്ടിലേക്ക് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി സമൂഹ മാധ്യമങ്ങളെ ഏറെ ചിരിപ്പിച്ച ഒരു സംഭവം നടന്ന സ്ഥലമാണിത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സ്ട്രോങ് വീഡിയോ ശരവേഗത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒടുവിൽ കേരള പോലീസിന്റെ ഒഫീഷ്യൽ പേജിലും വീഡിയോ എത്തി കമന്റുകൾ പലതായിരുന്നു ആ ചേട്ടൻ എന്നതായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യം ഈ ചേട്ടന് മികച്ച നടനുള്ള അവാർഡ് നൽകണമെന്നായിരുന്നു ചിലരുടെ പക്ഷം ആ ചേട്ടനാണ് ഈ ചേട്ടൻ ചേട്ടൻ നിസാരക്കാരനല്ല ഈ പഞ്ചായത്തിലെ മെമ്പർ കൂടിയാണ് ഈ വീഡിയോ വന്ന വഴി അദ്ദേഹം തന്നെ പറയും മഞ്ഞപ്പാറയുമായി ബന്ധപ്പെട്ട് തണൽ ജീവകാരുണ്യം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് റംസാൻ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ കിറ്റ് വിതരണം ചെയ്യാറുണ്ട് അപ്പോൾ നിലവിൽ ആ ദിവസം റംസാൻ്റെ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോകുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പെട്ടെന്ന് അവിടെ വന്നപ്പോൾ പോലീസ് വണ്ടി വരുന്നത് നമ്മുടെ സ്കൂട്ടി ഓടിച്ചിരുന്ന ആ പയ്യൻ കാണുകയും പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ഇത് തോന്നി വണ്ടി തിരിക്കുകയുമാണ് ഉണ്ടായത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ സ്ഥലത്ത് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായ സജി സമെന്ന് പറയുന്നൊരു വ്യക്തിയുടെ വീടിനോട് ചേർന്ന് സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് അത് എടുത്ത് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാദേശിക ഗ്രൂപ്പിൽ ഇട്ട് തന്നത് അപ്പോൾ അതിൽ നിന്ന് ആരോ അതെടുത്ത് പുറത്തേക്ക് ഒന്നോ രണ്ടോ പോയി പിന്നെ അതങ്ങ് സ്പ്രെഡായി പോവുകയാണ് ഉണ്ടായത് ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതായിരുന്നു പലരുടെയും ചോദ്യം ആ കഥ ഇങ്ങനെ അതിനുശേഷം ഞാൻ കുറച്ച് മുമ്പോട്ട് നടക്കുകയും പോലീസ് വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയും അപ്പോൾ തന്നെ എനിക്ക് വ്യക്തമായി മനസ്സിലായി നമ്മൾ കാണിച്ച് തെറ്റാണെങ്കിൽ പോലും അത് കാണുകയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാനത് കുറ്റസമ്മതം നടത്തുകയും വണ്ടി അവരെയും വിളിപ്പിക്കാൻ പറയുകയും ഞങ്ങളെ താക്കുകയും പിന്നെ പ്രത്യേകിച്ച് തണൽ ജീവകാരുണ്യ സംഘടനയുടെ സാന്ത്വന പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ പോയതെന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥനത് മനസ്സിലാവുകയും അതനുസരിച്ച് അദ്ദേഹം ഞങ്ങളെ ശാസിക്കുകയും പിന്നെ ഉപദേശം നൽകുകയും ചെയ്തു വണ്ടി നമ്പർ നോട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് അത് വരെ പര്യവസാനിച്ചത് ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഇവരാണ് ആ പേരെന്ന് പറഞ്ഞി മഞ്ഞപ്പാറപ്പാറില്ലേ ക്യാമറാമാൻ രാജ്കിരണിനും ശ്രീകാന്തിനും ഒപ്പം സലിം മാലിക് ട്വൻ്റി ഫോർ കൊല്ലം എന്തായാലും കിടിലം സംഭവമാണ് എന്തായാലും ആ രക്ഷപ്പെട്ട ആളിനെൻ്റെ ആശംസകൾ ഇനി നമുക്ക് പശ്ചിമബംഗാളിലേക്ക് പോകാം ബർദ്വാനിൽ നിന്ന് ആ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതി അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ് കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്കറിയാം അവിടെ തെരഞ്ഞെടുപ്പ് അടക്കാണ് പശ്ചിമബംഗാളിൽ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം രാധാകൃഷ്ണൻ ചേരുന്നു രാധാകൃഷ്ണൻ ഒരു ബംഗാൾ സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ബർദ്വാനിലെ വിശേഷങ്ങൾ ബർദ്വാനിൽ കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് രഹിതമായി തന്നെ നീങ്ങിപ്പോകുന്നുണ്ടോ എന്തൊക്കെ വാർത്തകളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എസ് കെൻ ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇന്നുമുതൽ ആറാംഘട്ട തെരഞ്ഞെടുപ്പിനായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളുടെ തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിട്ടുള്ള ഒരു സ്വയം പരിശോധന അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നോക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും നടത്തിയിരിക്കുന്ന പരിശോധന അനുസരിച്ച് രണ്ടു പേർക്കും ഒപ്പത്തിനൊപ്പമാണ് എന്ന സൂചനയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഇന്റേർണൽ കണക്കുകൾ പ്രകാരം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മൂന്ന് ഘട്ടങ്ങളിൽ വലിയ പ്രചരണവും ഒപ്പം തന്നെ വാശിയേറിയ നിലപാടുകളും ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ടതായിട്ട് വരും കാരണം ഭരണം പിടിക്കുക എന്നുള്ളത് രണ്ടുപേരെ സംബന്ധിച്ചും ഈ ഘട്ടത്തിൽ ഏറ്റവും അഭിമാന വിഷയമാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക ഇനി ഉള്ള ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ളവർ പശ്ചിമബംഗാളിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ച് പിന്തുടരുക മമതാ ബാനർജി കൂടുതൽ റാലികളിലും പൊതുസമ്മേളനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഈ രണ്ട് ആളുകളും തൃണമൂൽ കോൺഗ്രസ് ആയാലും ശരി ബി ജെ പി ആയാലും ശരി രൂക്ഷമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ബി അവരുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാന നേതാക്കളെ അവരുടെ മന്ത്രിസഭയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മന്ത്രിസഭാ അംഗങ്ങളായിട്ടുള്ള ആളുകളെ ഒക്കെ ഇറക്കി ക്യാമ്പയിനിങ് കൂടുതൽ ഊർജിതമാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും നിർണായകമാണ് എട്ട് ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് പശ്ചിമബംഗാളുടെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും അവരുടെ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം എന്നുകൂടി നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ജോമോൻ തോമസ് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു രാധാകൃഷ്ണന് വേണ്ടി രാധാകൃഷ്ണൻ ജീവനോട് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ബംഗാളിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല രാധാകൃഷ്ണൻ കാര്യം ജോമോനെ പോലുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാകും അവിടെ പോയ ജീവനോക്രം ും അങ്ങനൊക്കെ അവരോട് എന്താ ജോമൻ രാധാകൃഷ്ണൻ പറയുക ചില മേഖലകളിൽ ഇപ്പൊ ഈ ബർദ്ധവാന്റെ ചില മേഖലകളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള മേഖലകളുണ്ട് ഒപ്പം തന്നെ ഈ ട്വൻ്റി ഫോർ പർഗാനയുടെ ചില മേഖലകളിലൊക്കെ അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന മേഖലയുണ്ട് ഇവിടെ നമ്മുടെ ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളെയൊക്കെ താരതമ്യപ്പെടുത്താൻ പറ്റുക നമ്മുടെ കണ്ണൂരുമായി ബന്ധപ്പെട്ടാണ് അവരെ സംബന്ധിച്ച് ഈ ജനങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരോ ഒന്നും ആകുന്നതിൻ്റെ പ്രശ്നമല്ല മറിച്ച് രാഷ്ട്രീയത്തോട് വല്ലാത്ത ഒരു പ്രതിബദ്ധിയാണ് അവർക്കുള്ളത് പശ്ചിമബംഗാളിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഞാൻ ഈ നിൽക്കുന്ന ബർദാൻ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ചെങ്കോട്ടയായിരുന്നു ഈ ചെങ്കോട്ടയിൽ അവർ ഏത് രീതിയിൽ അവർ പറഞ്ഞാലും അതിനപ്പുറത്തൊന്നും നടക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു ബർദ്വാനിൽ അതിൽ നിന്നാണ് അവിടെ മാറ്റമൊക്കെ ഉണ്ടായത് അവരുടെ എം എൽ എ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെയുള്ള സംഭവങ്ങൾ മാറി അതോടുകൂടി സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്കിവിടെ സി പി എമ്മിന്റെ കേഡറുകളെ സംബന്ധിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് അവർ ചൂട് മാറ്റിയത് ബി ജെ പിയിലേക്കാണ് അങ്ങനെ ഇപ്പോൾ രണ്ട് ഭാഗത്ത് തൃണമൂൽ കോൺഗ്രസ് ആയാലും ശരി ബി ജെ പി ആയാലും ശരി അവർ രണ്ടുപേരും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു അവരുടെ രാഷ്ട്രീയ വിഷയം വരുന്ന ഘട്ടത്തിൽ പരസ്പരം അത് പ്രത്യേകിച്ച് ഈ നേതൃത്വം ഇവരെ കരുക്കളാക്കുന്നു എന്ന കാര്യത്തിൽ ിൽ യാതൊരു തർക്കവുമില്ല നേതൃത്വങ്ങളാണ് പല സ്ഥലങ്ങളിലും ഈ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത് അതോട് കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് പല മേഖലകളിലും അവരുടെ ജീവൻ പോലും ഊട്ടാക്കാതെയാണ് ഈ അണികൾ പരസ്പരം ഇടപെടുന്നത് പലപ്പോഴും മാധ്യമപ്രവർത്തകർക്കെതിരെയൊക്കെ അക്രമം ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഈ ഹൂഗ്ലിയിലും ഹൗറയിലും ഒക്കെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ടവരുടെ അടുക്കെ ചെല്ലുമ്പോൾ കൂടി തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ എസ് സ്വന്തം തടിയിൽ സൂക്ഷിക്കാനുള്ള വിദ്യ രാധാകൃഷ്ണൻ അറിയാമെന്ന് കൂടി ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നു അല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം രാജ്യത്ത് കോവിഡിൻ്റെ രണ്ടാം തരംഗം മാഞ്ഞടിക്കുന്നു ജനിതക മാറ്റം വന്ന വൈറസ് ആണ് പ്രചരിക്കുന്നത് എന്നൊക്കെ തന്നെ നാട്ടുകാർക്കിടയിലും സജീവമായി പ്രചരിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അതിതീവ്രമാകുന്ന ഈ കോവിഡ് സാഹചര്യത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ സർക്കാരിൻ്റെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എസ് കെൻ നമ്മുടെ ഈ കൊറോണ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് അതായത് പ്രതിദിന കണക്കുകളുടെ എണ്ണം അത് രണ്ടര ലക്ഷത്തിന് മുകളിലേക്ക് പോകുമോ എന്ന വലിയ ആശങ്കയുടെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കണക്കുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് ഈ വ്യാപനം എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ആരോഗ്യ പ്രതിദിന ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചു ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരാൽ കഴിയും വിധത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഈ പ്രധാനമായും ഈ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് അതിൽ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഡൽഹിയിലും ഉത്തർപ്രദേശിലും തൻ ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിന് മുകളിലും മഹാരാഷ്ട്രയിൽ ഏതാണ്ട് അറുപതിനായിരത്തിന് മുകളിലും ഒക്കെ ആയി പ്രതിദിന കണക്കുകൾ മാറുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞത് ഉണ്ടായിരുന്നത് നമുക്ക് ആ രീതിയിലേക്ക് ഇനി മുന്നോട്ട് എത്ര ദിവസം ഇങ്ങനെ പോകാൻ പറ്റും നിയന്ത്രണങ്ങളില്ലാതെ എന്ന ചോദ്യമാണ് മുന്നിലേക്ക് വരുന്നത് നിശ്ചയമായിട്ടും ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ഈ പങ്ക് പല ഭാഗങ്ങളിലും അവർ അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രധാനമന്ത്രി ഇന്നലെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവലോകനം നടത്തിയിരുന്നു സംസ്ഥാനങ്ങൾ കൂടുതൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന താല്പര്യമാണ് ആ യോഗത്തിൽ ഉണ്ടായത് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു വിഷയം ഈ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ള ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു വരികയാണ് അവിടുത്തെ തദ്ദേശ സ്വയംഭരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അങ്ങനെയുള്ളതാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അവയെല്ലാം ഈ കോവിഡ് വ്യാപനത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറുന്നു അല്ലെങ്കിൽ ആ പ്രചരണ വേദികളൊക്കെ അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഉത്തർപ്രദേശിലാണെങ്കിൽ ഇപ്പോൾ തന്നെ വലിയ വ്യാപനമുണ്ടാകുന്നു പക്ഷേ പ്രചരണ പരിപാടികളൊക്കെ അവിടെ വലിയ രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അതൊന്നും പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷേ ഈ ഭരണകൂടങ്ങളൊക്കെ അതിനെ തമസ്കരിക്കുന്നു രാഷ്ട്രീയമായിട്ടുള്ള ചടങ്ങുകളെയും അവർ നടത്തുന്ന പരിപാടികളെയും നമ്മുടെ പ്രധാനമന്ത്രിയും ഒപ്പം ആഭ്യന്തരമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇപ്പോൾ പശ്ചിമബംഗാളിൽ നോക്കുകയാണെങ്കിൽ അവിടെയെങ്കിലും ഒരു കോവിഡ് ചട്ടവും പാലിക്കുന്നില്ല ഇവരൊക്കെയാണ് ഡൽഹിയിലേക്ക് പോയതിന് ശേഷം ഈ കോവിഡ് ചട്ടങ്ങൾ പാലിക്കണമെന്ന് പറയുകയും ചെയ്യുന്നത് അത് വലിയൊരു വിഷയമാണ് നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാകാൻ പോകുന്നത് താങ്ക് യു ആ രാധാകൃഷ്ണൻ പശ്ചിമബംഗാളിലെ ബർദ്വാനിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്ന് രാധാകൃഷ്ണൻ അവിടെ തുടരുകയാണ് തെരഞ്ഞെടുപ്പിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ട്വൻ്റി ഫോർ പ്രേക്ഷകർക്ക് കൈമാറാൻ വേണ്ടി രാധാകൃഷ്ണൻ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു പ്രേക്ഷകർ പ്രേക്ഷകരിൽ ഒരാൾ അഭിപ്രായപ്പെട്ടതുപോലെ തടിക്ക് പ്രശ്നമൊന്നുമില്ല തടി കേടാകാതെ സൂക്ഷിക്കാൻ കാരണം ഏറ്റവും വലിയ തീവ്രവാദി അക്രമം നടന്ന കാശ്മീരിലും പുൽവാമയിലും ഒക്കെ പോയ ഒരാളാണ് രാധാകൃഷ്ണൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് പുൽവാമ സന്ദർശിച്ച മാധ്യമപ്രവർത്തകൻ ഈ സംഭവത്തിന് ശേഷം ആർ രാധാകൃഷ്ണൻ ആയിരുന്നു ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും ഉള്ള ഒരു സന്ദർഭമായിരുന്നു അത് അതുകൊണ്ട് രാധാകൃഷ്ണൻ അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ല മാത്രമല്ല പേടിച്ച് നടത്താൻ പറ്റിയ സംഭവം അല്ല ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ചിലപ്പോൾ തടിയൊക്കെ കേടാവും ചിലപ്പോൾ അത്യാവശ്യം അടിയൊക്കെ കിട്ടിയെന്ന് വരും എന്നാൽ അടിക്കിടയിലൂടെ പത്രപ്രവർത്തനവും മാധ്യമ ജീവിതവും ഒക്കെ നടത്തിയേ പറ്റൂ ഇനി നമുക്ക് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും കളർഫുൾ വർണ്ണാഭമായ ആകർഷണം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ക്വിക്ക് റിപ്ലൈ ഉണ്ട് ഒരു ഉത്തമ മറുപടി കുടമാറ്റം അത് കണ്ടിട്ടുള്ളവർക്കറിയാം അതിന് ഏറ്റവും വലിയ ആകർഷണം കുടമാറ്റമാണ് പൂരാസ്വാദകരെ മനമയക്കുന്ന ദൃശ്യവിസ്മയമാണ് എപ്പോഴും എന്നും കുടമാറ്റം കഴിഞ്ഞ വർഷം അത് ഉണ്ടായില്ല എന്നാൽ പോലും വർണ്ണ വൈവിധ്യവും കരകൗശല വൈദഗ്യവും ഇഴചിരുന്ന കുടകളുയർത്തുവാൻ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ എപ്പോഴും മത്സരിക്കും കുടമാറ്റത്തിനുള്ള കുടകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആ കാഴ്ചയിലേക്ക് തൃശ്ശൂർ പൂരത്തില് ഏറ്റവും അധികം ആളുകൾ എത്തുന്നത് കുടമാറ്റം കാണാനാണ് വർണ്ണകുടകളും മത്സരത്തിനായുള്ള സ്പെഷ്യൽ കുടകളും ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ് ദേശക്കാർ

ാവിന് വേണ്ടി നാല്പത്തിയൊന്ന് വർഷമായി കെ കെ വസന്തന്റെ നേതൃത്വത്തിലാണ് കൂട നിർമ്മാണം അച്ഛനെ സഹായിക്കാൻ വന്നാണ് പിന്നെ അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥിരമായി ഞങ്ങള് മൂന്ന് മൂന്നര മാസം മുമ്പ് തുടങ്ങാറുണ്ട് ഇത്തവണ ഒരു ഒരു മാസമേ കിട്ടിയിട്ടുള്ളു പൂരം വേണമെന്ന് വെക്കുന്നതിന് ഒരു മാസം മുമ്പാണ് പിന്നെ ആകെ ഒരു മാസം സൂറത്തിൽ നിന്ന് കൊണ്ടുവന്ന വൽവറ്റ് സാറ്റിൻ ക്രേപ്പ് തുടങ്ങിയ തുണിത്തരങ്ങളിലാണ് കുട നിർമ്മാണം പാറമേക്കാവിലും തിരുവമ്പാടിയിലുമായി മുപ്പത്തിയഞ്ച് സെറ്റ് കുടകളാണ് ഒരുങ്ങുന്നത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോവിഡ് കാലത്ത് പൂരം പ്രൗഢിയോടെ നടക്കുമ്പോൾ ഈ വർണ്ണക്കുടകൾ അതിജീവനത്തിന്റെ സന്ദേശം കൂടിയാകുന്നു ബാബുരാജിനൊപ്പം सुदिशा धर्मन, 24 त्रिशूर